زلق. ഒമ്പതാമത്തെ സൂറ, തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഖുർആനിൻ്റെ ക്രമപ്രകാരം 99-ാമത്തെ സൂറയാണ്. ഈ സൂറ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച സൂറത്ത് 100-ാമത്തെ അധ്യായം ആദിയാത്ത് പോലെ, അതിൽ ആയത്തുകൾ 11 ഉണ്ടെങ്കിലും ഇത് 108 ഉള്ളൂ. പക്ഷേ ഏതാണ്ട് അത്രയും ദൈർഘ്യമുള്ളത് കൊണ്ട് 11-ആയത്തിൻ്റെ മേന്മയുള്ളതാണ് ഇത്. 8 ആയത്തുകളുള്ള 99-ാമത്തെ സൂറയാണ് സൽസലത്ത്. ഇത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു നസലത്ത് ബിൽ മദീന, മദീനയിൽ അവതരിച്ചതാണ്, മദനിയായ സൂറയാണ് എന്ന് പറഞ്ഞു. എന്നാൽ മക്കിയാണ് എന്ന് പറഞ്ഞവരും ഇല്ലാതില്ല. ഇങ്ങനെ ഒരു ഭിന്നതയല്ല അഭിപ്രായ വ്യത്യാസം വരുന്നത്, ചില സൂറകൾ രണ്ടു വട്ടം അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒരേ സൂറ തന്നെ എൻ്റെ ഗൗരവത്തിന് വേണ്ടി രണ്ടു വട്ടം അവതരിപ്പിച്ചു. പിന്നെ വരുന്ന അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം, ചില ആളുകൾ മദീനയിൽ വെച്ച് ഈ സൂറ കേട്ടപ്പോൾ അവർക്ക് തോന്നിയത് മദീനയിൽ വെച്ച് അവതരിപ്പിച്ചതാണ്, മക്കയെന്ന് കേട്ടവർക്ക് തോന്നി മക്കയിൽ വെച്ച് അവതരിപ്പിച്ചതാണ്, അങ്ങനെയാണ്. പക്ഷേ ഭൂരിപക്ഷം തഫ്സീറുകളും പറഞ്ഞു മദീന കാലഘട്ടത്തിൽ മദീനയിൽ വെച്ച് അവതരിപ്പിച്ചതാണ്, മക്കയിൽ അവതരിപ്പിച്ചതാണ് എന്ന് രണ്ടും പറയുന്നുണ്ട്. പൊതുവേ നമ്മൾ ഖുർആനിലെ ചില സൂറകളെക്കുറിച്ച് പറയുമ്പോൾ, ഖുർആൻ ഇപ്പോൾ നമ്മൾ സൂറത്ത് ഇഖ്ലാസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു റസൂലുള്ള ചോദിച്ചു എല്ലാ ദിവസവും ഖുർആൻ്റെ അത്തിലൊന്ന് ഓതാൻ കഴിയുമോ? അപ്പോൾ സഹാബത്ത് പറഞ്ഞു നബി അങ്ങനെ പത്രം മൂന്നിലൊന്നൊക്കെ ദിവസം ഓതാൻ കഴിയുമോ? അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്താൽ അതിന് തുല്യമാണ് എന്ന് നമ്മൾ അതിൻ്റെ ആമുഖമായി പറഞ്ഞിരുന്നു. അതുപോലെ റസൂലുള്ള പറഞ്ഞ ഒരു സൂറയാണ്. അപ്പോൾ സൂറത്തിൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് റസൂല് പറഞ്ഞു ഖുർആന്റെ 1/3. അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ അത് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു അത് 1/4. ഈ സൽസലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു അത് 1/2. ഇതിങ്ങനെ സ്വത്ത് ഒരുക്കുന്ന പോലെ കണക്ക് പറഞ്ഞതല്ല. ഇത് 1/2 നമ്മൾ 6 അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ 8/1 അല്ലെങ്കിൽ 6/1 എന്നൊക്കെ പറയുന്ന പോലെ ഒരു കണക്ക് പറഞ്ഞതല്ല, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഇപ്പോൾ നമ്മൾ നിങ്ങളാൽ ചോദിക്കും രണ്ടായി തരംതിരിക്കും. ഒന്ന്, ഭൗതിക ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് എന്നൊക്കെ തുടങ്ങിയ കുറേ അനുഷ്ഠാനങ്ങൾ, ബാക്കിയൊക്കെ മരണാനന്തരമാണ്. അപ്പോൾ ഒന്ന് ദുനിയാവിൻ്റെ കാര്യങ്ങൾ, ഒന്ന് പരലോകത്തുള്ള വിചാരണ, അബുൽ ഖബർ, നമ്മളെ ബർസഖ്, അതൊക്കെ അങ്ങനെ പോകും. ഈ സൽസലത്ത് എന്ന് പറയുന്ന ഇത്ര ഗൗരവം അത് ഖുർആൻ്റെ 1/2 എന്നുള്ള പറയാനുള്ള കാരണം, ഖിയാമത്ത് നാളും അതിനോടനുബന്ധമായ കാര്യങ്ങളുടെയും ആകത്തുക സൂചിപ്പിച്ചത് ഈ സൂറയിലാണ്. വളരെ ബ്രീഫായിട്ട്, എന്നാൽ ആ ബ്രീഫായ സംഗതി മൊത്തം വിശദീകരിച്ച് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ, നമ്മൾ അല്ലെങ്കിൽ 2 മണിക്കൂർ പ്രസംഗിച്ച് കഴിഞ്ഞാൽ, ആ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് 2 മിനിറ്റിൽ അതിൻ്റെ എസെൻസ് ഇങ്ങോട്ട് എടുക്കാം. അതായത് ഇന്ന് പോയി പറഞ്ഞത് ഇന്നൊന്നാണ് എന്ന് പറഞ്ഞാൽ 2-ോ 3-ോ 4-ോ പോയിൻ്റ് ആക്കി ചുരുക്കിയെടുക്കാം. അതുപോലെ വിശുദ്ധ ഖുർആൻ മാശറ, അതുപോലെ വിചാരണ, അതൊക്കെയുള്ള ജീവിതത്തെ ആറ്റിക്കുറുക്കി റബ്ബ് മനുഷ്യന് പറഞ്ഞു തന്ന സംഗതി. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പത്രത്തിലൊക്കെ ഒരു ലേഖനമൊക്കെ ആളുകൾക്ക് വായിക്കാപ്പോൾ തീരെ ക്ഷമയില്ലാത്തൊരു കാലമാണ്. അപ്പോൾ അതിൻ്റെ റൈറ്റപ്പ് കൊടുക്കും ഒരു 3-4 വരിയിൽ, അപകടം നടന്നു, ഇത്ര ആൾ മരിച്ചു. ചിലർ അത് മാത്രമേ വായിക്കലുള്ളൂ.
വിശദീകരിച്ച് ഇന്നയിടത്ത് ഇന്ന സംഭവം അന്ന് പോകാൻ അറിയേണ്ട ആവശ്യമില്ല. ഓനയില ഒരു മൂന്നാല് വരി കുറച്ച് കനപ്പെട്ട അച്ചരാക്കിയിട്ട് എഴുതിയ ചെറിയൊരു നാലോ അഞ്ചോ വരി ഉണ്ടാവും, അതേ വായി. അതേപോലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ പരതിയാൽ നമുക്ക് ബർസഖി ജീവിതത്തിൽ കിട്ടുന്ന ആശയങ്ങൾ ഈ സൽസലയിൽ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഇത്. അല്ലാതെ ഇതിങ്ങനെ ഒരളവ് നോക്കിയിട്ട് അതിൻ്റെ തോത് നോക്കിയിട്ട് അത് 1/3, അത് 1/4, ഇത് 1/2 എന്ന അർത്ഥത്തിലല്ല, അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചതാണ് എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ സൽസലത്ത് ആ പദം കേൾക്കുന്ന പോലെ തന്നെ അതൊരു പരിഭ്രമിപ്പിക്കുന്ന പദമാണ് സൽസല. നമ്മൾ കിടുകിടാന്നൊക്കെ പറയല്ലോ, അതേപോലൊരു പ്രയോഗമാണ് സൽസലത്ത്. അറബിയിൽ ഖൽഖലത്ത് എന്നൊക്കെ പറയും, ഒരു അസ്വസ്ഥത, ഒരു പ്രകമ്പനം, ഒരു ഇൽത്തിറാബ്. എന്താണ് അവസ്ഥ എന്ന് മനുഷ്യന് വിശദീകരിക്കാൻ വാക്കുകൾക്ക് കഴിയാത്ത ഒരു ഭീതിദായകമായ അവസ്ഥയാണ് ഈ സൽസലത്ത് എന്ന് പറയുമ്പോൾ. നമ്മളിപ്പോൾ സാധാരണ വിറക്കുക, പ്രകമ്പനം കൊള്ളുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ആ ഒരു മാനസിക, ഇപ്പം നമ്മളെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ മാനസികാവസ്ഥയിലല്ല, ആ മാനസികാവസ്ഥയിൽ അത് വിശദീകരിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായൊരു ബോധ്യത്തിലേക്ക് എത്തുക. ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഇപ്പം നമ്മളിപ്പോൾ ഒരു പത്രത്തിലെ ചരമകോളം നോക്കിയിട്ട് വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല, കുറേ ആൾക്കാർ മരിച്ച ഫോട്ടോ ഉണ്ടാവും, ആ മരിച്ച് നമ്മുടെ ആളുകളാവുമ്പോൾ കുറച്ചുകൂടി ഒരു വേദന ഉണ്ടാവും അതിൽ, ഒരു മനുഷ്യൻ്റെ ആ മരിച്ചു അത് തന്നെ അവനവൻ്റെ അടുപ്പം കൂടുന്നതനുസരിച്ച് ആ ഒരവസ്ഥയാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഖിയാമത്താൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ റസൂലുകാർക്ക് പറഞ്ഞു, ശയ്യബത്തിനി സൂറത്തു തക്വീർ, സൂറത്തു തക്വീർ ഓതിയിട്ട് നരച്ചതാണ് ഞാനെന്ന്. കാരണം അത് ആ ഭീകരത എങ്ങനെ, ഇപ്പോൾ അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് റസൂലുള്ള പറഞ്ഞു, എനിക്ക് പരലോകത്തെ കുറിച്ച് അറിയുന്ന പോലെ നിങ്ങൾക്കും അറിഞ്ഞിരുന്നുവെങ്കിൽ. നമ്മൾക്കൊക്കെ ഇപ്പൊ പരലോകത്തെ കുറിച്ച് ഒരു ഇമേജ് നമ്മളൊക്കെ മനസ്സിലുണ്ട്, വിചാരണയും പരലോകവും നബിമാരടുത്തേക്ക് പോകുന്നതും അവസാനം സംസം വെള്ളം കുടിക്കുന്നതും മനുഷ്യരുടെ ടീമായി പോകുന്നതൊക്കെ ഏറെക്കുറെ എല്ലാവരുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ട്. അത് ആ ഇമേജിനനുസരിച്ച് പോലെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഇമേജിനെ റസൂലുള്ള പറഞ്ഞു, എനിക്കറിയുന്ന പോലെ നിങ്ങളുടെ മനസ്സിലും ആ പരലോകം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ചിരിക്കാൻ മറക്കുമായിരുന്നു, കരയിലായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ അത് ഫീല് ചെയ്യുന്ന അതിൻ്റെ ആ എഫക്റ്റാണ് ആ സൂചിപ്പിച്ച്. ഇപ്പോൾ സൽസലത്ത് എന്ന് പറയുന്നൊരു സംഗതി, ഇപ്പോൾ നമ്മൾക്കിപ്പോൾ എന്താ പറയുക, ഭാഷാപരമായി ഇപ്പോൾ ഈ രണ്ട് സംഗതികളുണ്ട്. നമ്മൾക്കിപ്പോൾ ഖുർആൻ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ പരിഭാഷകളാണ്, ഇംഗ്ലീഷ് അറിയുന്ന ഇംഗ്ലീഷിൽ വായിക്കും, ഉറുദു അറിയുന്ന ഉറുദുവിൽ വായിക്കും, മലയാളം അറിയുന്ന മലയാളത്തിൽ വായിക്കും. പക്ഷേ ഒരു ഭാഷയുടെ മൗലികത അതിൻ്റെ വിവർത്തനത്തിൽ തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളൂല. ഇപ്പൊ സൽസലത്ത് എന്നുള്ളൊരു വാക്കിന് വിറപ്പിക്കൽ എന്നോ പ്രകമ്പനം കൊള്ളിക്കൽ എന്നൊന്നും പറഞ്ഞാൽ ആ പദത്തിൻ്റെ വീര്യം പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. പണ്ട് കെ ടി മുഹമ്മദ് തമാശയിൽ പറഞ്ഞു, റെഡ് ഡോഗ്സ് എന്ന് പറഞ്ഞ പോലെ ചെമ്പോത്തിനെ, നമ്മൾ ചെമ്പോത്ത് പറഞ്ഞ പക്ഷി ഉണ്ടല്ലോ അതിന് പരിഭാഷപ്പെടുത്തിയ റെഡ് ഡോഗ്സ് എങ്ങനെ ഉണ്ടാവും, ആ രൂപത്തിലാണ് പരിഭാഷ ഉണ്ടാവുക. ഏറെക്കുറെ നമ്മളിപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മളെ മോറിസ് ബുക്കായി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു എന്ന് സൗദി അറേബ്യയിലെ രാജകാരൻ മൂപ്പര് സയൻസൊക്കെ ഇതുമായിട്ട് കുറേ എഴുതിയല്ലോ. അപ്പോൾ സൗദി അറേബ്യയിലെ ഫൈസൽ രാജാവ് മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ ഖുർആൻ ഞാൻ പഠിച്ചു, ഞാൻ തഫ്സീർ വായിച്ചിട്ടുണ്ട്, എന്നെ യൂസഫ് അലി വായിച്ചിട്ടുണ്ട്, പിക്താൾ, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ലാന്ന് ലോകത്ത് ആദരിക്കപ്പെടുന്ന അബ്ദുല്ലാ യൂസഫ് അലിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചിട്ട് ഖുർആൻ വായിച്ചിട്ടില്ല എന്ന് എങ്ങനെയാ പറയാ? അയാൾ പറഞ്ഞു, നിങ്ങൾ അറബി പഠിക്കണം. ആര്? ഫൈസൽ രാജാവ് ഇയാളോട് പറയാണ്, നിങ്ങൾ അറബി പഠിച്ചിട്ട് ഭാഷയിൽ ആ പദം എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇതിനർത്ഥം, അത് നിങ്ങൾ പഠിക്കണം. അങ്ങനെ അയാൾ പിന്നെ ജർമ്മനിയിലെ ഒരു അറബിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് 2 വർഷം അറബി പഠിച്ചു ആദ്യം.
അറബി പഠിച്ചതിന് ശേഷം പിന്നെ അയാൾ ഖുർആൻ പഠിച്ചു. അപ്പൊ നമ്മളിപ്പോ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾക്കിപ്പോ അത്രയും ദാഹം തീരും ആ പരിഭാഷ വായിച്ചാൽ, പക്ഷെ അതിന്റെ ആ വികാരം ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോ ഒരാളിപ്പോ 2 മണിക്കൂർ ക്ലാസ് എടുത്തു നിൽക്കുക, ആ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടേ ഒരു ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്താ ആ പ്രസംഗം അതോടി പോയില്ലേ, ഒരു ശ്രോതാവ് ഞമ്മളെ 2 മണിക്കൂറാണ് പോയത്, എന്താ അയാളെ കഥ എന്നുള്ളതിനർത്ഥം. അതിനിപ്പോ ഒരു വാശി മൂപ്പർ ഉപയോഗിച്ചിട്ടില്ലല്ലോ, അയാളെ ബോഡി ലാംഗ്വേജ് ആണ്. അതിനെങ്ങനെയാ പരിഭാഷപ്പെടുത്തുന്ന ആലോചിക്കണേ, നമ്മളതിനെങ്ങനെയാ പരിഭാഷ. പക്ഷെ അത് കേൾക്കുന്ന അത് കാണുന്ന ആളുകൾക്ക് ഒരു വികാരമുണ്ട്. അതുപോലെ ഈ സൽസലത്ത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അത്താമത്ത്, അൽ ഹാഖ, അൽ ഖാരിയ, ഇങ്ങനെ ഖുർആൻ ഉപയോഗിച്ച കുറേ പദങ്ങൾ. നമ്മൾ ഒരു ശബ്ദം, ഒരു മഹാശബ്ദം, ഒരു ഭീകര ശബ്ദം എന്നല്ലാതെ എന്താണ് ഈ താമത്ത്, എന്താണ് ഈ അൽ ഖാരിയത്ത്? കാരണം അത് ആ ഭാഷയുടെ ഒരു വികാരമാണ്. പിന്നെ മലയാളത്തിലും അത്രയും ഞാൻ പറയാൻ കാരണം എന്താ നിങ്ങൾ, ഇപ്പൊ നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ലൊരു തഫ്സീറാണ് അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ജനവിഭാഗങ്ങളും അംഗീകരിക്കുന്ന അത്രയും വിറ്റുപോയൊരു സാധനമാണ്. പക്ഷെ അതിൽ നിങ്ങൾ ഒരായത്ത് വായിച്ചു നോക്കി, ബ്രാക്കറ്റ് ഉണ്ടാവും. അതായത് ഇങ്ങനെ ഖുർആനിലാച്ച് ഒറ്റ ബ്രാക്കറ്റും ഇല്ലല്ലോ ഖുർആനിൽ. ഖുർആനിലുള്ള ബ്രാക്കറ്റ് ഇട്ടിട്ടോ ഹൈഫൺ ഇട്ടിട്ടോ ചോദ്യച്ചിട്ടിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അത് ഇങ്ങോട്ട് പരിഭാഷപ്പെടുത്തുമ്പോൾ അമാനി മൗലവിക്ക് തോന്നുന്നുണ്ട് ഇത് ശ്രോതാക്കൾക്ക് ഉദ്ദേശിച്ച ആശയം കിട്ടൂലേ, ആശയം മാറിപ്പോവോ, അതുകൊണ്ട് മൂപ്പർ എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റും അടിക്കുറിപ്പും വിശദീകരണവും, എന്നിട്ടും എന്തായിട്ടില്ല, അത് അവിടേക്ക് എത്തില്ല. അത് അയാളെ കുറ്റമല്ല. അത് ഞാൻ പലപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കലേ, ആ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ അറബിയിലോ ഇംഗ്ലീഷിലോ ആയിരുന്നെങ്കിൽ അമാനി മൗലവി എന്ന് പറഞ്ഞ ലോകം അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായിരുന്നു. അതൊന്നുകിൽ ഇംഗ്ലീഷിലേക്ക് മാറണം, അല്ലെങ്കിൽ അറബിയിലേക്ക് മാറണം. മലയാളമാകുമ്പോൾ കേരളത്തിൽ വളരെ കുറഞ്ഞ ആളുകളല്ലേ വായിക്കുന്നുള്ളൂ. അത്രയും ബൃഹത്തായ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രത്തോളം തഫ്സീറുകൾ വായിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും ശരി എന്ന് തോന്നി, അതാണ് അവസാനം ഇബ്നു ഗസീറിനെയാണ് പൊതുവേ അമാനി മൗലവി അവസാനം ഉദ്ധരിക്കുക. ഇബ്നു ഗസീർ ഈ ആയത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സൂക്ഷ്മതയാണ്, ഇങ്ങനെയാണ് അത്. ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിൽ ബാക്കി അള്ളാഹു ആയാലും ഒരു സൂക്ഷ്മതയാണ്, ബാക്കി അള്ളാഹ് അറിയാം. ഒരു എൻ്റെയൊക്കെ ഒരു ഓർമ്മ, ഞാൻ നമ്മളൊക്കെ ഇപ്പോൾ 20 തഫ്സീർ വായിക്കുന്നതിന് പകരം ഈ അമാനി മൗലവിന് ഒറ്റ തഫ്സീർ വായിച്ചാൽ. പക്ഷേ ഇപ്പൊ പുതിയ പുതിയ ഇറങ്ങുന്ന തഫ്സീറുകൾ വായിക്കുമ്പോൾ അതിലൊന്നും ഒരു വിവരം ഇല്ല, ഇതിലപ്പോൾ വിവരം തോന്നും. അത് ഖുർആന്റെ പ്രത്യേകതയാണ്, അവരുടെ ഓരോ കാലത്തിന്റെ അറിവിന്റെയും. അപ്പൊ ഈ പറഞ്ഞതിന്റെ ചുരുക്കം, ഈ സൽസലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും മഹാവർപ്പിക്കൽ, ഒരു പ്രകമ്പനം കൊള്ളിക്കൽ എന്നൊക്കെ പറയാന്നല്ലാതെ, ലോകം നോക്കൂ, സൂര്യനാണ് കത്തി അതിന്റെ വെളിച്ചം കെട്ടുപോയി, ഭൂമുഖത്ത് ഇപ്പോൾ നമുക്ക് സംരക്ഷണമായി നിൽക്കുന്ന നക്ഷത്രങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ അടർന്ന് വീഴാൻ തുടങ്ങി. ഖുർആന്റെ പദപ്രയോഗം വൈദൻ നുജൂ മുൻ ഖദറത്ത്, നക്ഷത്രങ്ങളൊക്കെ ഓരോന്നും ഇങ്ങോട്ട് വീഴാൻ തുടങ്ങുമ്പോൾ ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിങ്ങോട്ട് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ല പറയുന്നുണ്ട് പടച്ചറപ്പ് നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് ഇവ വീഴാതെ യുംസിക് പിടിച്ചു വെക്കുന്ന റബ്ബാണ്, ഇപ്പൊ ഈ സംരക്ഷണ റബ്ബാണ്. ആ റബ്ബ് അതെ എടുത്തു കളയുമ്പോൾ ഇതിങ്ങോട്ട് വീഴാൻ തുടങ്ങും. മനുഷ്യൻ പരക്കം പായും, പായാനിട്ട് വെളിച്ചമില്ല, സൂര്യനില്ലെങ്കിലുള്ള അവസ്ഥ രാത്രിയേക്കാൾ ഇരുട്ട്. ഇപ്പൊ രാത്രിക്ക് അത്ര ഇരുട്ടുണ്ടാവില്ല, കാരണം വലിയ ഹാലോജൻ ബൾബുകളൊക്കെ കത്തി പകല് പോലെ പ്രകാശിക്കാണ്. ഇപ്പൊ ഫുട്ബോളൊക്കെ രാത്രി നിങ്ങളാച്ചോ പകൽ അത്ര രസം ഉണ്ടാവില്ല കാണാൻ, അത്ര നല്ല ലൈറ്റാണ്. ഇപ്പോ ഈ ലൈറ്റുകളൊക്കെ കെട്ട് മനുഷ്യൻ പരക്കം പായാണ്. ആ പായ്പ് നിൽക്കുന്ന ഭൂമിയും പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ വലിയ ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് ഇങ്ങനെ വീഴ്, അതൊരു വല്ലാത്ത രംഗമാണ്. ആ രംഗത്തെയാണ് ഖുർആൻ വാക്ക് പറയുന്നത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഇവിടെ ഇനി അറബിയിൽ ഒരു ശൈലി കൂടിയുണ്ട്, ഞാൻ പറഞ്ഞില്ല അത് ഭാഷ വിശദീകരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്കൊരു
അതിന് ഉന്മേഷം ഉണ്ടാവില്ല. പക്ഷേ അറബിയിൽ ഒരു വാക്ക് രണ്ടു വട്ടം ആവർത്തിച്ചു വരുമ്പോൾ രണ്ടർത്ഥത്തിന് ഉപയോഗിക്കും. മലയാളത്തിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുക. ഒരു വാക്ക് ഞാൻ ഒരു തീറ്റയാണ് തിന്നു പറഞ്ഞ അർത്ഥം കാര്യമായിട്ട് തിന്നു. ഇന്നൊരു തീറ്റ ഇന്നൊരു കളിയാണ് കളിച്ചു ഞങ്ങള് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കളി എന്നല്ല, ഇന്നത്തെ ഒരു കളിയേനി കളി കാണ്ടി, ഇന്നത്തെ കളി കാണ്ടിയെന്ന് പറഞ്ഞാൽ അത് അത്രയും വശ്യമായ കളിയായിരുന്നു എന്നർത്ഥം. ചിലപ്പോൾ നമ്മൾ മോനെ ഒരടിയാണ്ട് കൊടുത്താൽ അതൊരടിയാ എന്ന് പറഞ്ഞാൽ ഒറ്റ അടി എന്നുള്ള അർത്ഥത്തിനല്ല ഉപയോഗിക്കുന്നത്, ഇന്നൊരടിയാണ്ട് അടിച്ച ആ അടി ഉണ്ടല്ലോ. അങ്ങനെ ആ വാക്ക് രണ്ടു വട്ടം അവധി ശക്തിക്ക് വേണ്ടി പറയും. അതിന്റെ ശക്തിയാണ് ആ വാക്ക്, ആ ശക്തിയാണ് ഈ ഖുർആൻ പറയും. ഈ വാക്കുകൾ നമ്മളെ ഭാഷയെ പോലെ രണ്ട് പദം ആവർത്തിച്ചു വരാം. ഇതാ സുൽസിലത്തിൽ അർദ്ദ സിൽസാല, ഭൂമി ഒരു വറക്കൽ, ഓ അതൊരു വല്ലാത്ത സിൽസലത്താണ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് നമുക്ക് മലയാളത്തിൽ അർത്ഥമില്ല. അത്ര അതിൻ്റെ ഭീകരത ആ പദത്തിലാണ് ഉൾക്കൊള്ളിക്കുക. അത് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ അത് വളരെ ലോലമായി തീരുകയും അതിൻ്റെ ഗൗരവം പോവുകയും ചെയ്യുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മുടെ മലയാള ഭാഷയുടെ അപര്യാപ്തതയാവാം. ഇത് ഇപ്പം ചിലപ്പോൾ എം എം കാരശ്ശേരിയെ പോലെ ഒ എൻ വിയെ പോലെയൊക്കെ മലയാളത്തിൽ അഗാധ വിവരമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതിന് ഹൃദ്യമായി ഇതിനെ ചിലപ്പോൾ പരിഭാഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ചില പിന്നെ നമ്മളെ സുകുമാരൻ മാഷ പോലെ അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് ഭാഷയിൽ കഴിവുള്ള ആളുകൾക്ക് ചിലപ്പോൾ കഴിയും അതാ. അപ്പം ഇതാ സുൽസിലത്തില്ലാർന്നു ഭൂമി ഒരു പ്രകമ്പനം ചെയ്താൽ എങ്ങനെ സിൽസാല അതിൻ്റെ ഒരു പ്രകമ്പനം. അപ്പം ആ രണ്ടു വട്ടം ആവർത്തിക്കുന്നത് അതിൻ്റെ ശക്തിയും ഗാംഭീര്യവും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞ വാക്കിനെ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ, അതൊന്നുകൂടി ഓർമ്മിപ്പിക്കാൻ അതാണ് ഇതാ സുൽസിലത്തിലുള്ളത് സിൽസാല. അതോടുകൂടി ആ ഭൂമി പ്രകമ്പനം ചെയ്യുമ്പോൾ എന്തുണ്ടാകും? വഅഖ്റജത്തിൽ അർദു, ഇത് ഒരു പടച്ചറപ്പിന്റെ ഒരു തീരുമാനമാണ്. ലോകത്തിന്റെ എൻഡ് അതിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിക്കാൻ നിൽക്കുന്ന ഭൂമിപ്പങ്ങളാൽ നോക്കൂ. മനുഷ്യര് ഇപ്പൊ ചെറിയ ഒരു സെക്കൻഡിൽ ഇത്ര ഇപ്പൊ ഈ ഭൂമിയുടെ കുലുക്കം പ്രകമ്പനം ഒക്കെ അളക്കുന്ന മാപിനികളൊക്കെ ഉണ്ട്, ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇന്ന വേഗതയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പ്രകമ്പനം ഉണ്ടാകുമ്പോൾ ഫ്ലാറ്റുകൾ എന്നൊക്കെ മനുഷ്യർ ഇറങ്ങിയോടും. ചെറുങ്ങനെ ശബ്ദം ഉണ്ടായാൽ മതി, ചെറിയൊരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യർ ഇറങ്ങിയോടും. എവിടുക്കാണ് ഈ ഓടുന്നത്? അത് പ്രത്യേകം നിന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും? ബിൽഡിംഗ് ഇല്ലാത്ത ഒഴിഞ്ഞ ഗ്രൗണ്ടിലേക്കോ ഇവിടെയൊക്കെ പോയി നിൽക്കുകയാണ്. ഇത് നിൽക്കുന്ന ഭൂമി ഇത്തരം ഒരു പ്രകമ്പനം ചെയ്യുമ്പോൾ മനുഷ്യർ കൂട്ടത്തോടെ ഓടും. അതായത് ഇൻസാനു ഐനൽ മഫർ, എവിടെയാണ് അഭയകേന്ദ്രം എന്നുള്ളവർക്ക് മനുഷ്യന്മാരുടെ ഒറ്റ ഓട്ടമാണ്. ആ ഓട്ടത്തിനോടൊപ്പം അള്ളാഹു രണ്ടാമതൊരു സംഗതി കൂടി ചെയ്യുന്നു, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളും. സഖൽ എന്ന് പറഞ്ഞ ഭാരം, വെയിറ്റ്, അതിൻ്റെ ജമ്മാണ് അസ്ഖാൽ. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഭൂമിയിലുണ്ടായ മനുഷ്യരൊക്കെ ഈ മണ്ണിൽ മൂടപ്പെട്ടതാ. ഒക്കെ മരിച്ച ഓരോരുത്തരും ഇങ്ങനെ മൂടി 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 ഭൂമിയിൽ അതിങ്ങനെ ലയിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരൊക്കെ അതാ ഖുർആൻ പറഞ്ഞല്ലോ, ഖിയാമത്തിൽ നിന്ന് അവർ ഖബറുകളിൽ നിന്ന് യൻസിലൂൻ കുതിച്ചു വരും. മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഈ പാറ്റ പൊടിയുന്ന പോലെ ആ ഒരൊറ്റ പ്രകമ്പനത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യും? മനുഷ്യന്മാർ കുതിച്ച് ഇങ്ങനെ വരും. ഓരോ സ്ഥലത്തും മണ്ണിൽ മറമാടപ്പെട്ട മനുഷ്യർ ആ ഖിയാമത്ത് നാളോടുകൂടി ഭൂമിയിൽ നിന്നിങ്ങോട്ട് പുറത്തു വരുന്ന രംഗമാണ്. ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളും. അഹ്റജ എന്ന് പറഞ്ഞാൽ പുറന്തള്ളി എന്നാണ്. ഉഖ്റുജ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ്, അതാ പുറത്തു പോവുക. അതിനാണ് അപ്പോ ഇതാ സുൽസിലത്തിൽ അറുന്നു, ഭൂമി കിടിലം കൊള്ളുകയും സിൽസാലഹ അതിൻ്റെ ഒരു കിടിലം കൊള്ളൽ ഒരു പ്രകമ്പനം. വഅഖ്റജത്തിൽ അറുന്നു, ഭൂമി ആ സമയത്ത് പുറത്തേക്ക് കൊണ്ടുവരും. അസ്ഖാലഹ ആ ഭൂമിയിലുള്ള വെയിറ്റുകളെല്ലാം എന്തൊക്കെയാ എത്രയോ മനുഷ്യന്മാർ അടിപ്പെട്ടു പോയിട്ടുണ്ടോ അവരൊക്കെ അതോടുകൂടി ഇങ്ങോട്ട് എഴുന്നേറ്റും.
പാപങ്ങളാൽ പിടികിട്ടാ പുള്ളികളും എവിടെ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നറിയാത്ത മനുഷ്യന്മാരോ അല്ല ആളുകളൊക്കെ നിങ്ങളാൽ ചോദിക്കും. ചിലപ്പോഴൊക്കെ ഈ കുട്ടികളൊക്കെ ഒരു ആവേശം ചിലപ്പോൾ നാട് വിട്ടുപോകും. ആ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയില്ല. മരിച്ചാൽ മരിച്ചു എന്ന് നോക്കാൻ മയിരുന്നു. അപ്പോൾ എൻ്റെ ഒക്കെ ഒരു അയൽവാസി മകൻ്റെ കല്യാണത്തിൽ എന്തോ ഉണ്ടായൊരു ചെറിയ അയാളെ പെണ്ണുങ്ങളായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം എന്താ അറിയില്ല. അയാൾ ആ നാട് വിട്ടുപോയതാ. എന്നിട്ട് അയാൾ കേരളത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ ഒരു കത്തെഴുതി കാശ് ഇന്നടത്തും ഇന്നടത്തൊക്കെ വെച്ചിട്ടുണ്ട് മകൻ്റെ കല്യാണം ഭംഗിയായി നടത്തണം എന്നാണ്. പിന്നെ ഒരു വിവരവുമില്ല. അന്നത്തെ കാലത്ത് ആ മക്കൾ ടി വിയിൽ പരസ്യം കൊടുത്തു, പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തു, ഏറെക്കുറെ സാധ്യത ഉള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. പിന്നെ സ്വത്ത് ഓരി വെക്കാൻ പറ്റുമോ? വാപ്പ മരിച്ചിട്ടുണ്ടോ? അറിയില്ല. വാപ്പ ഹയാത്തുണ്ടോ? അതും അറിയില്ല. ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യൻ, പക്ഷെ ഈ കാണാത്ത മനുഷ്യൻ ചിലപ്പോൾ എവിടെയോ പോയിട്ട് ജീവിക്കുന്നുണ്ടാവാം, പക്ഷെ അയാളെ പ്രായത്തിലുള്ള ആളുകൾക്ക് നാട്ടിലൊക്കെ മരിച്ചു തീർന്നു. അതുകൊണ്ട് അയാൾ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് അല്ല കണക്കാക്കിയത് എങ്ങനെയാണ് എവിടെയുള്ള അറിയില്ല. എന്തോ ഒരു ചെറിയ കുടുംബ പ്രശ്നത്തിൽ മാനസികമായി ടെൻഷൻ അടിച്ച് പോയതാണ് അയാൾ പോയി. എന്നിട്ട് അയാൾ കത്തെഴുതി, അത് നോക്കണം, ആ നൊമ്പരം, ആ മക്കളുള്ള സ്നേഹമാണ് അയാളെ കത്തെഴുതി. ഇനി അടുത്ത് നിനക്ക് കാശ് കിട്ടാണ്ട്, ഇനി അടുത്ത് കാശ് കിട്ടാണ്ട് ആ കാശ് വാങ്ങി മകൻ്റെ കല്യാണം നടത്തി കൊടുക്കുക എന്ന് പറയും. എന്നിട്ട് തമാശ പറയലുണ്ടേ, ഭാര്യയും ഭർത്താവും തമ്മ് തെറ്റിയല്ലോ. തമ്മ് തെറ്റി ഭാര്യ അവളെ വീട്ടിൽക്കാണ് പോയിയാറ്. അപ്പം മക്കളും ഭർത്താവും ഇവിടെ ഭാര്യയാണ് പോയതാ. പിറ്റേന്നുണ്ടല്ലോ ഭാര്യ ഇങ്ങനെ വരുന്നേ, ഓട്ടോസ് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇയാൾ കാറിങ്ങനെ കഴുകുകയാണ്. കാറ് വാഷ് ചെയ്യുമ്പോഴാണ് ഭാര്യ ഇങ്ങനെ വരുന്നത്. അതിൽ മകളെ അങ്ങോട്ട് വിളിച്ചു, അങ്ങോട്ട് വാന്നാണ്. ഇയാളെന്തി വരികയാണ്, തിരിച്ച് വരികയാണ്, ഇവളൊക്കെ നന്നായി വരികയെന്നുള്ള. അപ്പോൾ മകളെ വിളിച്ചിട്ട് പറഞ്ഞ പോലെ നാടൻ കോയിമുട്ടുണ്ട് ആ ബാരൻ്റെ ഉള്ളിൽ വിഴുങ്ങി കൊടുത്തിട്ടി അറിയാൻ വന്നാണോ, നിങ്ങൾ തിരഞ്ഞാൽ കാണൂല. ഭർത്താവിനുള്ള സ്നേഹം കൊണ്ടാണിപ്പോൾ ആ വരുന്നേ. വന്നാണ്ട് ഓള് പറയുന്നത് എന്താണ്, നാടൻ കോയിമുട്ട ആ ബാരൻ്റെയിൽ വെച്ചിട്ടുണ്ട്, ഓരോന്നോരോന്നിട്ട് പുഴുങ്ങി കൊടുത്തിട്ടി അറിയാൻ ഓൾ അങ്ങോട്ട് തന്നെ ഫോട്ടോ തന്നെ പോയി ചെയ്തതാണ്. അപ്പോൾ സ്നേഹം മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റേ എന്തെങ്കിലും ആയിക്കോട്ടേ കൊല്ലോ. പക്ഷേ അത് പ്രകടിപ്പിക്കാനും ജീവിതത്തിൽ ഇതാക്കാനും കഴിയാത്തൊരു പ്രശ്നമാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വലിയ പ്രശ്നമാണ് കുടുംബത്തിൽ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു, ആ മക്കൾ ഇപ്പോഴും ടെൻഷനല്ല. വാപ്പയെക്കുറിച്ച് പറയും, മരിച്ചു പോയാൽ മരിച്ചു എന്നൊരു സമാധാനമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് രോഗത്തിലും എന്ത് അപകടത്തിലും മരിച്ചാൽ മരിച്ചു എന്ന് പറയാം. എൻ്റെ വാപ്പ മരിച്ചുപോയി, ഇതിങ്ങനെ ആലോചിക്കപ്പെട്ടാവും. പക്ഷെ അത്തരം എല്ലാവരും ഈ ഭാരങ്ങളിൽ പുറത്തു വരും, അവിടെ കാണാത്ത പോലെ ആരും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എത്ര പ്ലാൻ ചെയ്ത് എഴുതി കല്യാണം വിളിച്ചാലും ചില വിട്ടുപോകും, പറയാൻ വിട്ടുപോകും. പിന്നെ അയ്യോ മോനോട് ഞാൻ എങ്ങനെയാ പറയാ, എന്താ മോനെ ഫേസ് ചെയ്യുക, മോനിപ്പോ ചോദിച്ചാൽ എന്താ നമ്മള് പറയാ, വരാത്തോ നമ്മളോട് എക്സ്ക്യൂസ് പറയും, ഞാൻ അന്നാ അവിടെ പോയത് കേട്ടോ, തലയിലൊക്കെ ചൊല്ലിട്ടോ നമ്മളോടും പറയും. പക്ഷേ ഇവിടെ പ്രശ്നം, ലോകത്തുള്ള ഒരു മനുഷ്യനെ ഇന്ന് വിട്ടുപോവില്ല, എല്ലാ മനുഷ്യരെയും ആ മാശ്രീട്ട പൊരിപ്പിച്ചു കൂട്ടും. അതാ വാഹറജത്തിൽ അറുതു ഭൂമി പുറന്തള്ളു, എന്തിനെ പുറന്തള്ളു, അസ്കാലഹ, അതിൻ്റെ എല്ലാ ഭാരങ്ങളെയും അത് പുറന്തള്ളു. എന്നിട്ടോ ആ രംഗം കാണുമ്പോൾ ഭൂമിയിൽ നിന്ന് മനുഷ്യർ എഴുന്നേറ്റ് വരികയും ഭൂമി ആകപ്പാടെ ഇന്നത്തെ അവസ്ഥയിലല്ലാത്ത രൂപത്തിൽ പരിണാമം സംഭവിക്കുകയും മനുഷ്യർ നിൽക്കക്കള്ളിയില്ലാതെ പരക്കം പായുകയും ആളുകൾ കൂട്ടത്തോടെ മരിച്ചു വീഴുകയും അതെല്ലാവരും ഒരുമിച്ച് പോവാണ് ഒറ്റ കൂത്തോടു കൂടി ലോകത്തെന്തേയും ഒക്കെ നിശ്ചലമായി, ആ സമയത്ത് ഈ ഓടുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് വയഖൂലുൽ ഇൻസാനു മാലഹ. എന്തേപ്പോ പറ്റി, എന്തേപ്പോ നമ്മളെ ഭൂമിക്ക് പറ്റിയത്, എന്താ ഈ സംഭവിച്ചത്? കാരണം വളരെ സുസ്ഥിരമായി ജീവിതത്തിന് ഒരുപാട് പ്ലാനും പദ്ധതികളും പ്രോജക്റ്റായി ജീവിക്കുക മനുഷ്യൻ, ഒറ്റയടിക്ക് ഇതൊക്കെ തകർന്നു പോകും മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്ത് സംഭവിച്ചു. ഇപ്പൊ നമ്മളെ ഇപ്പോൾ ഒരു മനുഷ്യങ്ങളാൽ ചോദിക്കൂ, ഇപ്പൊ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്ത് നമ്മളെ ബോഡിയൊക്കെ ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്ത്, ഇപ്പൊ കൊളസ്ട്രോൾ നോർമൽ, പ്രഷറില്ല, ഷുഗർ ഇല്ല, എല്ലാം കണ്ടീഷൻ. വളരെ രാവിലെ വ്യായാമം ചെയ്യുന്ന നല്ല സ്റ്റീൽ ബോഡിയുള്ള ജിമ്മിനും ഒക്കെ പോകുന്ന അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ രാവിലെ എണീറ്റ് മരിച്ച് എണീക്കില്ല, മരിച്ചപ്പോൾ എന്തേ പോന് പറ്റി? അവൻ്റെ ഭക്ഷണം സമീകൃതമാണ്, വ്യായാമമുണ്ട്, ഇതിട്ട് പോലെ എന്തേ പറ്റിയേ? മരിച്ചു പോയെന്നെ,
വേറെ എന്തായാലും സംഭവിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാരണം നമ്മൾ മരിക്കാൻ ഒരു കാരണം ഉണ്ടായിട്ട് തേടുകയാണ് നമ്മൾ. ഒരു കാരണമുണ്ടെങ്കിലേ മരിക്കൂ എന്ന് മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടാണ് മോനൊക്കെ ഇപ്പൊ എന്തേ പറ്റി. ജീവൻ എന്ന ഒറ്റ കാരണം മതി മരിക്കാൻ എന്നൊരു വിശ്വാസി വിശ്വസിക്കും, ഒരു പ്രശ്നമില്ല, മരിച്ചു. ഹലാസ് ആ ഒരു വിശ്വാസമുണ്ട്. ഞാൻ സൗദി അറേബ്യയിൽ ഒരിക്കൽ ചെന്നപ്പോഴേ ഞാൻ അത്ഭുതപ്പെട്ടിയ ദിവസം, നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ പിന്നെ ഒരു മൂലയിലാണ് സൈഡ് ആവലാണല്ലോ. വാപ്പയാണ് മരിച്ചാണ്ട് മകൻ ഇരുന്നിട്ട് വാപ്പാൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫോൺ, ഷെയ്ബ ഹലാസ് ഷെയ്ബ ഹലാസ് നിറ നേരം പോയി എന്നാണ് നേരെ മലയാളത്തിൽ പറഞ്ഞ. ആ നേരച്ചോൻ പോയി എന്ന് സ്വന്തം വാപ്പ മരിച്ചത് മക്കൾ വിളിച്ചറിയിക്കുകയാണ് വേണ്ടപ്പെട്ടവർക്ക്. അത് നമ്മക്കൊന്നും വാപ്പ മരിച്ചിട്ട് അവർക്ക് ദുഃഖമില്ലാത്തതുകൊണ്ടല്ല, ഖദ്ർ ഖലാലുള്ള വിശ്വാസത്തിൻ്റെ ദൃഢതയാണ്. അല്ല വിളിച്ചു വാപ്പാനെ, അല്ല വിളിച്ചപ്പോ അല്ലാന്റെ അടുത്തേക്ക് വാപ്പ പോയി, ഇനി നമ്മളെന്താക്കണം? യാതൊരു ടെൻഷന്റെ പ്രശ്നമില്ല. നേരെ ഈ മലയാളീസ് ഒക്കെ പൊതുവേ അവിടെ മരിച്ച മയ്യത്തിനോട് വലിയ ബഹുമാനമൊന്നും ഇല്ല എന്നൊക്കെ പറയും. സൗദിയിലാണ് ആ പുതിയ കുറ്റം പറയല്, ബഹുമാനല്ല, മരിച്ചു കഴിഞ്ഞാൽ അതിന് ആ കൊടുക്കണ ആദരവ് കിട്ടും. പക്ഷെ അവരതൊരു വലിയ ദുഃഖ ചടങ്ങായി ഒന്നും കാണൂല. കൂടി ഇങ്ങനെ ഇരിക്കും ആളുകൾ, മരിച്ച ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചോദിക്കും എത്ര ആളുണ്ട് ഇപ്പൊ നമ്മള്, ഒരു 50 ആള്, ഇത്ര ചോറ് വാങ്ങല്ലേ, പെപ്സി ഇത്ര വാങ്ങല്ലേ, ഓ ഇത്ര, അത് ഓല ഡിവൈഡ് ചെയ്യും. ഈ വന്ന ആളുകൾ ഈ ദുജാജ് വക റുസ് അൻത പെപ്സി അൻത അങ്ങനെ മൂന്നാലാ ഡിവൈഡ് ചെയ്ത് ഭക്ഷണം വാങ്ങിയാണ് കഴിക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എത്തും മരിച്ചാടെ കണക്കിന് വലുത് അവിടെ ചോറ് നിന്ന്. മരിച്ചവന്റെ പണിയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, മറ്റവർക്കൊക്കെ പണിയില്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയണി. അവർക്ക് ഈ ഖദറിലെ വിശ്വാസം, അള്ളാന്റെ വിളി വന്നു ഓൻ പോയി, ഇനി ഓനെ വേഗം മയ്യത്തടക്കുക, നമ്മളെന്ത് ചെയ്യുക അല്ലാ. അപ്പൊ അതെന്താ ഈ വിശ്വാസത്തിന്റെ? അപ്പൊ മനുഷ്യന്മാർ അന്നും ചില ആളുകൾ എന്തേപ്പോ പറ്റിയേ, ഇയാൾ മരിക്കുമ്പോ എന്തേപ്പോ അവന് പറ്റിയേ, നമ്മളിങ്ങനെ വലിയ അല്ല എന്തേപ്പോ എന്നെ തുണക്കാരെ, ഇങ്ങനെ ഇപ്പൊ എന്തേപ്പോ സംഭവിച്ചേ. എന്നിട്ട് അതൊരു ഈ മരിച്ചവന്റെ പെണ്ണുങ്ങൾക്ക് അത് വിശദീകരിക്കേണ്ട പണിയാ പിന്നെ കൊറേ കാലം. വരുന്നവരോട് വരുന്ന അതിന്റെ എ ടു സെറ്റ് പറയണം, എങ്ങനെ ഇപ്പൊ മരിച്ചേ, എങ്ങനെ മരിച്ചങ്ങൾ ആലോചിക്കുന്നു. എന്നിട്ട് അത് പെട്ടെന്ന് മരിച്ചാലാണ് ഈ കുടുക്ക്, അപ്പൊ ചോറിന്ന് കടന്നു പിന്നെ മൂത്ര ഇങ്ങനെ ഓ മരിച്ചു ഹലാസ്, പിന്നെ അതിങ്ങനെ വിശദീകരിക്കണോ, പിന്നെ എന്തേ ചോദിക്കണ്ടേ, ഇത് ചോദിക്കാം കുറെ ആൾക്കാർ, ഏതായാലും എന്തേലും ചോദിക്കണ്ടേ, എന്തേലും ഇപ്പൊ പറ്റിയത്, എവിടെ ആശുപത്രിയിലേക്ക്, ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഈ ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഭൂമി ആകെ പ്രകമ്പനം കൊണ്ട് അതിലെ ഭാരങ്ങളൊക്കെ പുറന്തള്ളുമ്പോഴും ചില മനുഷ്യന്മാർ ചോദിക്കും, എല്ലാ മനുഷ്യന്മാരും ചോദിക്കും എന്നല്ല പറഞ്ഞ അർത്ഥം, എന്തേ ഇപ്പൊ സംഭവിച്ചത്, എന്താ നമ്മുടെ ഈ ഭൂമിക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കും. അതല്ല എന്നുള്ളതിന് ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്. എന്ത്? ചില മനുഷ്യന്മാര് അന്ന് പറയും, ചില ആളുകൾ ഈ പ്രകമ്പനം കൊള്ളലും ജനങ്ങളെ പരക്കം പായലും ഭൂമിയിൽ നിന്ന് മയ്യത്ത് ഇങ്ങോട്ട് വരലൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോഴേ ചിലവർ പറയും, ഹാദാ മാ വഅദ, ഇതാണ് പരമകാരുണ്യൻ വാഗ്ദാനം ചെയ്തത്. ഇങ്ങനെ ഒന്നും ഉണ്ടാവുന്നു പണ്ടേ നമ്മൾ വിശ്വസിച്ചില്ലേനിയോ, നമ്മൾ വയൽ കെട്ടിയില്ലേനിയോ, അടാ ഖിയാമാണീ വരുന്നത് പോലും പറയും. ഹാദാ മാ വഅദ റഹ്മാൻ, പരമകാരുണികൻ വാഗ്ദാനം ചെയ്തതാണ് ഈ നടക്കാൻ പോകുന്നത്. ഇപ്പൊ പ്രസന്റ് ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല അന്ന് പറഞ്ഞ സംഗതിയാണ്. വസദഖൽ മുർസലൂൻ, അവന്റെ ദൂതന്മാർ സത്യം പറഞ്ഞ സംഗതിയാണ് ഇത്. ജനങ്ങളെ പ്രതീക്ഷിച്ചോളെ, ഖിയാമം വരും. ആ ഖിയാമത്തിന്റെ മുന്നോടിയായി ഭൂമി ഇങ്ങനെയാവും, അതാണ് കൂട്ടരെ ഇത് എന്ന് വിശ്വാസികളായ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഈ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് വളരെ പക്വതയാർന്ന സമീപനം. എന്നിട്ട് ആ അവസ്ഥയെ കുറിച്ചിട്ട് അല്ല പറഞ്ഞു, സൂറത്ത് ഇബ്രാഹിം പറയുന്നുണ്ട്, ഈ ഭൂമി ആകെ തകർന്നു പോയിട്ട് എന്താവും, ഇന്ന് കാണുന്ന അവസ്ഥകളിലല്ലാത്തൊരവസ്ഥയായിട്ട് ഭൂമിയെ മാറ്റും. എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമി അല്ല വെച്ചത് എങ്ങനെയാണ്, കുന്നുകളും കുഴികളും ഒക്കെ ഉള്ള അവസ്ഥയിലാണ്. അതാണ് വൽജി ബാല ഉത്താദാന്നൊക്കെ പറഞ്ഞു, ആണികളാക്കി മലകൾ ഉണ്ടാക്കി പുഴകൾ ഉണ്ടാക്കി അതൊക്കെയാണ് പോയിട്ട് എന്ത് ചെയ്യും, ഭൂമി നമ്മളിപ്പോ ഏതാണ്ട് നമ്മളെ ഇൻഡോർ സ്റ്റേഡിയം പോലെ നിരന്നടന്നു. ഒരു ഓഡിറ്റോറിയം പോലെയൊക്കെയാണ് മാറ്റും. കുണ്ടുകളും കുഴികളും ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് നിൽക്കുക. ഇപ്പൊ മാശറാ മാശറാ എന്ന് പറയുന്ന സംഗതി നമ്മളീ ഭൂമി തന്നെയാണല്ലോ. ഈ ഭൂമിയിലെ കുണ്ടും കുഴിയൊക്കെ തട്ടിയാണ് നിരത്തിയിട്ട്
ഒരു സ്റ്റേഡിയം സമാനമാക്കി മാറ്റും. എന്നിട്ട് അതിൽ ഈ മനുഷ്യന്മാരൊന്നായിട്ട് ഇങ്ങോട്ട് ഒരുമിച്ച് കൂടും. അതാ ഖുർആൻ പറഞ്ഞ ആ മനുഷ്യന്മാർ അതുവരെ ആൾപ്പാർപ്പില്ലാത്തൊരു പുതിയ ഉപരിതലത്തിലേക്കാണ് അവർ വരുന്നത്. മറ്റപ്പോ ഒരു മനുഷ്യപ്പോ ഒരു വീട് ഇടിഞ്ഞു വീണ് ആളുകൾ മരിച്ചു പോയാലേ, അവിടെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ താമസിച്ചതിന് ഒരുപാട് അടയാളം ഉണ്ടാവും. ഒരു മുരിങ്ങാക്കൊമ്പ് ഉണ്ടാവും, ഒരു കോഴിക്കൂടിന്റെ അടയാളം ഉണ്ടാവും, നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആട്ടുംകൂടി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ അവിടെ ഉണ്ടാവും. ഇത് ഈ ഭൂമുഖത്ത് നിന്നാണ് പോയിട്ട് നമ്മൾ രണ്ടാമത് റീബർത്ത് പുനർജന്മം ഈ മനസ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പുതിയ ഉപരിതലമായിട്ടാണ് ഉണ്ടാവുക, പുതിയ മണ്ണ്, പുതിയ ഭൂമി. കാരണം ഇതൊന്നായിട്ട് തട്ടിങ്ങോട്ട് നിരത്തിനിട്ടേ, ഇപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടേ അതൊരു കരിങ്കല്ലുകൊണ്ട് കെട്ട് കെട്ടിയിട്ട് മണ്ണാണ് ഫില്ല് ചെയ്തുകൊണ്ട് പിന്നെ നോക്കുമ്പോൾ ഇതെന്തല്ലേ, എത്രയും വലിപ്പമുണ്ട് ഇത് നമുക്ക് തോന്നിയില്ല ഇനി അറിയും. പിന്നെ അതിങ്ങനെ കിടക്കായിരുന്നു, അത് കുറച്ച് ചിലത് താഴ്ച ഉണ്ടായിരുന്നു, അതൊക്കെ മണ്ണിട്ടാണ് ഫില്ലാക്കിയതാക്കുമ്പോൾ ഭൂമിക്ക് തന്നെ വില കൂടും. അതേപോലെ ഈ കുന്നുകളും അതുപോലെ മൊട്ടക്കുന്നുകളും മലകളും മാമലകളും ഒക്കെ ഉള്ള ഒന്നാകളെ ഭൂമിയാണ് നിരത്തിയാണ്ട് ലെവലാക്കുമ്പോൾ അതൊരു പുതിയ പ്രദേശമായിട്ട് മാറും. അത് അല്ലാഹ് പറഞ്ഞു ഫഇദാഹും ബിസാഹിറ, നിങ്ങൾ പുതിയ ഉപരിതലത്തിൽ എത്തിച്ചേരുത്, പുതിയ മണ്ണ്. അവിടെയൊക്കെയാണ് ആദം നബി മുതൽ ഖിയാമത്ത് നാളിന്റെ കാഹളം മൂതുമ്പോൾ ഹയാത്തുള്ള ആ മനുഷ്യർ വരെ മരിച്ച് ഈ മഹ്ശറയിലേക്ക് വരുന്നത്. മഹ്ശറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അതെന്തോന്ന് കരുതണ്ട, മഹ്ശറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അത് ഈ ഭൂമിയിലെ അതാണ് അല്ലാഹ് പറഞ്ഞു എന്ത്, എല്ലാം ഇന്ന് കാണുന്ന അവസ്ഥയിൽ തട്ടി നിരത്തിയിട്ട് കുണ്ടും കുഴിയും ഇല്ലാത്ത രൂപത്തിൽ ആ ഭൂമിയെ നമ്മൾ മാറ്റും. എന്നിട്ടോ ആ ദിവസം ഈ മനുഷ്യർ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ച് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അന്നേ ദിവസം ഭൂമി അന്ന് അതിന്റെ വർത്തമാനം പറയും. ഖബർ എന്ന് പറഞ്ഞ ന്യൂസ്, അതിന്റെ ബഹുവചനമാണ് അഖ്ബാർ, ന്യൂസ് വാർത്തകൾ. ഹദ്ദസ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു, ഹദീസ് എന്ന് പറഞ്ഞാൽ നബിയുടെ സംസാരം. നമ്മൾ സാധാരണ ഹദീസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ, ഹദീസ് എന്ന് പറഞ്ഞാൽ സംസാരം. ഈ ആരെ സംസാരത്തിന് ഹദീസ് എന്ന് പറയും, നബിന്റെ സംസാരത്തിന് ഹദീസ് എന്ന് പറയും. അപ്പൊ സാങ്കേതിക അർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുമ്പോൾ നബിയുടെ സംസാരം മാത്രമേ നമ്മൾ ഉദ്ദേശിക്കലുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. യൗമ ഇതിൻ, അന്നേ ദിവസം ആ ഭൂമി ഈ രൂപത്തിലൊക്കെ പരുവത്തിലായിട്ട് തുഹദ്ദിസു, അത് സംസാരിക്കും. അഖ്ബാറഹ, ആ ഭൂമിയുടെ വാർത്തകൾ അത് പറയും. എന്താണ് വാർത്തകൾ? അത് റസൂലുള്ള പറഞ്ഞു, ഭൂമുഖത്ത് വെച്ച് നമ്മൾ ചെയ്തതിന് സ്പേസും ടൈമും സാക്ഷി നിൽക്കലാണ്. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോ, ഇപ്പൊ മെയ്തീൻ പള്ളിയിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്, ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മെയ്തീൻ പള്ളി സാക്ഷിയാണത്. നമ്മളിപ്പോ ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ പല ആളുകളൊന്ന് മാറി നോക്കും, കണ്ടില്ല നിങ്ങള്? ഫർള് നിസ്കരിച്ചു കൊടുത്ത് നല്ല ആളുകൾ നിസ്കരിക്കൽ ഒന്ന് മാറി നോക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് നിങ്ങളിങ്ങോട്ട് ഞാൻ കണ്ടിട്ട് എന്തിനാ അങ്ങനെ മാറി നിസ്കരിച്ചിട്ട് എന്തിനാ? ആ സ്ഥലവും കൂടി നമുക്ക് സാക്ഷി പറയാനാ. അങ്ങനെ ഒരു ചര്യൊന്നും ഇസ്ലാമിലില്ല. നബിന്റെ ചര്യം എന്താ വെച്ചാൽ ഫർള് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിൽ പോലാ. അതുകൊണ്ട് ആ സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും ഫദ്ല് വീടാണ്. ഫർള് നിസ്കരിക്കുക, നേരെ പോവുക, സുന്നത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിച്ച് വരിക, പള്ളിയിലെത്തിയിട്ട് തഹിയത്ത് നിസ്കരിക്കുക. അങ്ങനെയാണ് പോട്ടെ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വീട്ടിൽ പോയാൽ പിന്നെ നടക്കലുണ്ടാവില്ല. ഇവിടുന്ന് തൽക്കാലം നടന്നാൽ അത് നടക്കും, പിന്നെ ഇപ്പോൾ എപ്പോഴാണ് വീട്ടിൽ പോകണെഴുതിയിരിക്കുന്നത്, അപ്പോൾ നടക്കൂലാണെന്ന് നമ്മൾ മാറി നിസ്കരിക്കും. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഇത് ആ നമസ്കരിച്ച സ്ഥലവും കൂടി എനിക്ക് അള്ളാഹുവിനു മുമ്പിൽ സാക്ഷി പറയട്ടെ, ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മൾ ഭൂമിയിൽ ചെയ്ത നന്മകളും നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത തിന്മകളും ഒക്കെ ഭൂമി റെക്കോർഡ് ചെയ്യുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കങ്ങനെ ചിരിക്കുന്നുണ്ട്, വെറുതെ ഇങ്ങനെ ചിരിക്കും ഒറ്റക്ക്. അപ്പൊ സഹാബത്ത് വെച്ച് എന്തേ നബി നിങ്ങൾ ഇങ്ങനെ ചിരിക്കണമെന്ന് ചോദിച്ചു. ഒന്ന്
കാണില്ല മനുഷ്യനെ, വല്ലാത്ത തർക്കിയാണ് കേട്ടോ മനുഷ്യൻ. റസൂൽ അങ്ങനെ അള്ളാഹു കൊടുത്തൊരു ഇൽഹാം, ഒരു വഹീന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആലോചിച്ച് ചിരിച്ചതാ. അപ്പൊ വെറുതെ ഇങ്ങനെ ഇരുന്ന് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോളേ ഇപ്പൊ ഇങ്ങനെ ചിരിക്കന്നെ, എന്തേ ചിരിക്കുന്നു ചോദിച്ചപ്പോ, മനുഷ്യന്മാരെ വല്ലാത്ത തർക്കികളാട്ടോ, തർക്കിച്ച് ജയിക്കാൻ നോക്കും മനുഷ്യൻ. അപ്പോഴും സാഹബത്തിന് മനസ്സിലായില്ലല്ലോ എന്താണ് ഈ പറയുന്നത്. എന്നിട്ട് റസൂൽ വിശദീകരിച്ചു, പരലോകത്തുനിന്ന് മാശരയിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ റബ്ബിനോട് പറയും, അള്ളാഹുവേ ഞാൻ സമ്മതിച്ചെങ്കിലല്ലേ നീ എന്റെ വിചാരണ നടത്തുള്ളൂ എന്ന് പറഞ്ഞാല്, ഇപ്പോ നീ ഇനി തെറ്റുകളൊക്കെ ചെയ്തിട്ടില്ലേ, ഏ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ സമ്മതിക്കൂല മുണ്ടൂല ഞാന്, അവന് അള്ളാഹുക്ക് നടപ്പാക്കാൻ കഴിയില്ലല്ലോ, ഞാൻ സമ്മതിക്കൂല എന്ന് ചില മനുഷ്യന്മാർ പറയും. വിധി പ്രസ്താവം നടത്തണമെങ്കിൽ ഞാൻ ചെയ്ത് ഞാൻ സമ്മതിക്കണ്ടേ, എന്റെ കുറ്റങ്ങളും എന്റെ നന്മകളും ഞാൻ സമ്മതിക്കണ്ടേ, ഞാൻ സമ്മതിക്കൂല എന്ന് അള്ളാഹിനോട് പറയാൻ വരെ ചില മനുഷ്യന്മാർ ധൈര്യം കാണിക്കും. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യും, വായക്കാണ് സീല് വെക്കും, വായക്കാണ് സീല് വെക്കും, എന്നിട്ട് കൈകളും കാലും ഒക്കെ നമുക്കറിയാലോ അവർ കൈകൾ സംസാരിക്കും, വത്തശ്ശത് അർജുനവും കാലുകൾ സാക്ഷി നിൽക്കും. ഇതേപോലെ ഭൂമി വിളിച്ചു പറയും, ഇന്നയിടത്ത് വെച്ച് ഈ അടിമ ഇന്നത് ചെയ്തിട്ടുണ്ട്, നിഷേധിക്കാനോ എൻ്റെ നാവിൻ്റെ സംസാര വൈഭവം എടുത്തു കളിത്തിനോ നിഷേധിക്കാൻ കഴിയില്ല, ഓൻ്റെ ശരീരത്തിന് ഓരോ പാർട്ടികൾ പറയും, ഓരോ അവയവങ്ങൾ പറയും, ഇന്നത് ചെയ്തിട്ടുണ്ട് ഇന്നയിടത്ത് വെച്ച്. അപ്പോൾ ഓൻ്റെ ധിക്കാരെന്തായി, ഞാൻ സമ്മതിക്കൂലാന്ന് പറഞ്ഞത് ഓൻ്റെ ശരീരഭാഗങ്ങൾ എന്നെ വിളിച്ചാണ് പറയും. അപ്പൊ അവസാനം പിന്നെന്ത് ചെയ്യും, ആ സംസാര ശേഷി തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം കുറവ് ധരിക്കുന്നത്, എന്തേപ്പോ വലിയ പറഞ്ഞ് സാക്ഷ്യം വഹിച്ചു, നിങ്ങളെ കണ്ട് വിളിച്ചു പറഞ്ഞല്ലേ, ആ അവും ചെയ്തീനി ഇതും ചെയ്തീനി കൈയും കാലും ഒക്കെ ഓരോന്ന് വിളിച്ചു പറഞ്ഞതല്ലേ, എന്തേപ്പോ വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ ചിലപ്പോ കുട്ടികളൊക്കെ എന്തെങ്കിലും സ്കൂളിലൊക്കെ തെറ്റ് ചെയ്ത് പറയും, സത്യം പറഞ്ഞു മാപ്പുണ്ട് അറി, അപ്പൊ മനസ്സിലാണ് മറ്റവനാ ചെയ്തത് അറി, ഓനുണ്ടാവുകയിൽ ചെറിയ പങ്ക്, ഓൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇജ്ജ് പറഞ്ഞോണ്ട് എനിക്ക് മാപ്പ് എന്ന മതി. കൈ പറയാൻ ഞങ്ങൾ ഇന്നെ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ കയ്യിൽ മാപ്പുണ്ടോ, ഇല്ല കയ്യും പെടും നേരത്തേക്ക് പോകുമ്പോ. സത്യം വിളിച്ചു പറഞ്ഞു കയ്യിന് പ്രത്യേകിച്ച് ആനുകൂല്യൊന്നും കിട്ടാല്ല, അവനും ഈ അപകടത്തിൽ പെടും. അപ്പൊ ചോദിക്കലീമ, അതിന് മറുപടി പറയുന്നത്, അള്ളാഹു സംസാര വൈഭവം ഞങ്ങൾക്ക് നൽകി, ഞങ്ങൾക്കത് പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അതുപോലെ ഭൂമി പറയും. അപ്പൊ ഈ നിർജീവാവസ്ഥയിലെ ഭൂമിയൊക്കെ എങ്ങനെ പറയുന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും നമുക്ക് ഉത്തരല്ല, ഈ ഭൂമി സംസാരിക്കേ. എന്നാലോ പണ്ടിപ്പോ നമ്മളെയൊക്കെ കാലത്തെ, ഇപ്പോ നമുക്കൊക്കെ ഇപ്പോ സത്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട്, നമുക്കൊക്കെ ഒരുപാട് ഈമാൻ വർദ്ധിക്കേണ്ട ഒരു കാലത്തെ നമ്മൾ ജീവിക്കണ്, സഹാബത്തിനേക്കാൾ ഈമാൻ ഉണ്ടാവേണ്ട ഒരു കാലത്തെ നമ്മൾ ജീവിക്കണ്. എന്താ നിങ്ങള് ഇപ്പൊ മരിച്ചു പോയ റാഫിയുടെ പാട്ട് ഇപ്പോഴും നമ്മളെ മുമ്പിലുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മള് ഞാനൊക്കെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കാലത്താണ് മാണിക്യമലരായ ഈ പാട്ടിറങ്ങി, 10-35 കൊല്ലം കഴിഞ്ഞ് ആ പാട്ട് ഇറങ്ങിയിട്ട്. നിങ്ങളാലോചിച്ച് ഇപ്പോഴും ആ പാട്ട് ഹിറ്റായി എന്ന് എന്തുകൊണ്ടാ, 35 കൊല്ലം കഴിഞ്ഞ് ആ എഴുതിയ ആള് മരിച്ചു പോലെ ആ പാട്ട് ഇവിടെ ഓൾറെഡി ലൈവാണ്. മരിച്ചു പോയ പണ്ഡിതന്മാരുടെ പ്രസംഗം നമ്മൾ ഇപ്പോഴും കേൾക്കും. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോഴേ ഒരാള് ഒരു വീട്ടിൽ ചെന്ന, 25 കൊല്ലം മുമ്പ് ഞാൻ നടത്തിയൊരു ഹുത്തുബ അയാൾ CD, അന്ന് CD ഇല്ല, കാസറ്റാ, കാസറ്റാക്കി വെച്ചിട്ട് ഞാൻ ആ വീട്ടിൽ മുപ്പറ ആ കാസറ്റ് വെച്ച്, ഇതാരാ ഹുത്തുബാടത്തിന് നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്, 25 കൊല്ലം മുമ്പാണ്. ഞാൻ അങ്ങനെ കേട്ട് ആദ്യം നിനക്ക് മനസ്സിലായില്ല, പിന്നെ അങ്ങനെ നമ്മൾ ശൈലി കേൾക്കുമ്പോൾ നമുക്കൊരു ഞാൻ തന്നെയാണോ ചോദിച്ചു ഞാൻ മൂപ്പരോട്, നിങ്ങൾ തന്നെയാണ് 25 കൊല്ലം മുമ്പത്തെ ഹുത്തുബയാണ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചുണ്ടാറ്, ഞാൻ മരിച്ചു പോയാലും അങ്ങനത്തെ സീഡികളൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, അല്ലാ പറയാൻ മാ യൽഫിലുമീൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങൾ ഒരു വാക്ക് ഉച്ചരിക്കുന്നില്ല കേട്ടോ, രേഖപ്പെടുത്തും. നാനോ ചിപ്പുകളുടെ ഒക്കെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്, എന്നിട്ട് അങ്ങനെ രേഖപ്പെടുത്തിയ രേഖ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ അല്ല രേഖപ്പെടുത്തുന്ന പറഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ടിയില്ല, ഇതൊന്നുമില്ലാത്ത കാലത്ത് ആളുകൾ ഈമാൻ കൊണ്ടല്ലോ, ഒരു വോയിസ് റെക്കോർഡോ ഒരു CD ഒരു കാസറ്റോ ഒന്നും, അങ്ങനെ റെക്കോർഡിംഗ് ഒരു വീഡിയോ സംവിധാനം ഒന്നും ഇല്ലാത്ത കാലത്ത് അള്ളാഹ് നമ്മുടെ ജീവിതത്തെ ഒപ്പിയെടുക്കുന്നവർക്ക് ഒരു സംശയമില്ലാതെ അവർ സ്വീകരിച്ചു. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ സംവിധാനങ്ങൾ, അങ്ങനെ മനുഷ്യർ റെക്കോർഡിംഗ് സംവിധാനം ഒക്കെ ഉണ്ടായിട്ടും
അന്നത്തെ ഒരു വിശ്വാസം ആളുകൾക്കിട്ടില്ലാനോ? അതൊക്കെ പാടെ എവിടെ അതൊക്കെ നടക്കാന്ന് ആളുകളെ ചോദ്യം. അതാ ഭൂമി അതിന്റെ വാർത്തകൾ ഇങ്ങോട്ട് പറയും. ഈ ഭൂമുഖത്ത് വെച്ച് എന്തൊക്കെ ചെയ്തു ആരും കണ്ടിട്ടില്ല, ഒരാളും അറിഞ്ഞില്ല അത് ചെയ്യുന്നതും ഭൂമി വിളിച്ചു പറയും. അതുകൊണ്ടാണ് ആ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് അള്ളാഹിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞെന്ന് ചെയ്യുക. നിങ്ങൾക്ക് ഈ ആനുകൂല്യമൊക്കെ നൽകുന്ന റബ്ബിന് എതിര് ചെയ്യുമ്പോൾ ചുരുങ്ങിയതയാളെ കൺമുമ്പിൽ നിന്ന്, പക്ഷെ റബ്ബിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞിട്ട് എവിടെയാ ഭൂമിയിൽ നിന്ന് ചെയ്യുക? പിന്നെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ കഴിയില്ലെന്നാണ് ആ സൂചിപ്പിച്ചതിന് ചുരുക്കം. ഭൂമി എന്ത് ചെയ്യും? ആ വാർത്തകൾ പറയും, അത് വിശദീകരിച്ച് പറയും ഭൂമി. അതിന് എന്ത് ചെയ്യും? റബ്ബ് അതിന് വഹി കൊടുത്തതാണ്. അള്ളാഹു മെസ്സേജ് കൊടുത്തതാണ്. ഏത് ഭൂമിയെ സംസാരിക്കണം, ഉള്ളത് പറഞ്ഞേക്ക്. എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങളാൽ ചോദിക്കും, ഇവിടെയൊക്കെ ഇപ്പൊ മാന്യന്മാരായി നടക്കുന്ന പല ആളുകളും അവരൊക്കെ ഇത്തരം രഹസ്യങ്ങൾ അറിയുമ്പോ ആ മാന്യതയുടെ ഇമേജ് ഒന്നാകെ പോവും. ഇതൊക്കെ അറിയാത്തോണ്ടാണ് നമ്മൾ പകലും മാന്യന്മാരായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഈ ഭൂമിക്ക് സംസാരിക്കാനുള്ള ശേഷി ഇവിടെ കൊടുത്താൽ നിങ്ങളാൽ ചോദിക്കും, പലരുടെയും മാന്യതയുടെ കുപ്പായ അഴിഞ്ഞു പോവും. അപ്പൊ അന്ന് ഭൂമി മഹശറയിൽ വെച്ചിട്ട് ഈ സംഭവങ്ങൾ വിളിച്ചു പറയും ഓരോരുത്തരോടും. അത് പറയാൻ ബി അന്ന റബ്ബക്ക, തീർച്ചയായും നിന്റെ റബ്ബ് ഔഹാ വഹി നൽകിയതാണ്. ലഹ അതിന്, ഏതിന്? ഭൂമിക്ക് മെസ്സേജ് നൽകി സംസാരിച്ചോളൂ. അപ്പോഴാണ് ഭൂമി ഇത് സംസാരിക്കുന്നത് എന്നർത്ഥം. ഇപ്പൊ പല കൊലപാതകം നടത്തുമ്പോഴും കൊലപാതകം ആസൂത്രണം ചെയ്തവരല്ല കൊലപാതകം നടത്തുന്ന, കൊട്ടേ സംഘമായിരിക്കും അവരവരെ ഇപ്പൊ കേസ് പെടുന്നത്. കേസ് വേറെ ആൾക്ക് തിരക്കഥാതി എഴുതിയിട്ട് ഇന്ന ആള് പ്രതിയാവണം, ഇന്ന ആള് ജയിലിൽ കിടക്കണം ഒക്കെ ഉണ്ടാവും. ഇതിനൊക്കെ ഒരു നിജസ്ഥിതി ഉണ്ടാവുമല്ലോ. ഇവിടെ പിടിക്കാതെ പോകുന്നു, പറയാതെ പോകുന്നു, തെളിയാതെ പോകുന്നു ഒക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ ആക്ച്വലി ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അതാണ് അള്ളാഹു സത്യം പറയാൻ അതിന് ബോധനം കൊടുക്കും എന്ന് പറഞ്ഞു. യൗമൈദിൻ, അന്നത്തെ ദിവസമുണ്ടല്ലോ. യസ്തുറുന്നാസു, മനുഷ്യർ പുറത്തു വരും. യസ്തുറുന്നാസു അഷ്താത്തൻ, യസ്തുറു എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇസ്താർ എന്ന് പറഞ്ഞാൽ ഈ കയറ്റുമതി ചെയ്യുന്നതിനാ, എക്സ്പോർട്ടിങ്. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ ഭയം തിരിയ. എക്സ്പോർട്ടിങ് എന്നാണ് ശരിക്ക് ഇസ്താർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കബർന്ന് ഇങ്ങനെ വരുന്ന വരവാണ് യസ്തുറു. ഇസ്താർ ചെയ്യാം, കയറ്റിയേക്കുക എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം കബർന്ന് ഇങ്ങനെ വരും മനുഷ്യന്മാർ. എങ്ങനെ വരും? അഷ്താത്തൻ, ഓരോ കൂട്ടം കൂട്ടമായിട്ട്, ഓരോ സംഘം സംഘമായിട്ട് വരും. എന്തിനാ വരുന്നത്? ലിയുറ, അവരെ തന്നെ കാണിക്കാൻ വേണ്ടിയാണ്. അമാലഹു, അവരുടെ പ്രവർത്തനങ്ങൾ. ഓരോരുത്തരും ഈ ഭൂമിയിൽ ചെയ്തത് എന്ന് പറയുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ട് അതൊക്കെ. എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞല്ലോ, നമ്മളിപ്പോ നന്മ ചെയ്യുന്നു. സരാശരി മനുഷ്യന്മാർ കുറേ നന്മ ചെയ്യും, ഇടക്കൊക്കെ ചില തിന്മ ചെയ്യും, ചില അബദ്ധങ്ങളൊക്കെ വരും, ഒക്കെ മനുഷ്യ സഹജമായ സംഗതികളാണ്. പക്ഷേ അള്ളാഹു ഈ സംഗതി നന്മ തിന്മകളൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞ റസൂല പറഞ്ഞ സംഗതി എന്താ? ഞാനിപ്പോൾ ഒരാളോട് ഒരു തിന്മ ചെയ്തു, എന്ത് ചെയ്യും? എൻ്റെ ഒരു നന്മ അതിനാൾക്ക് പകരം. അപ്പൊ നമ്മൾ റസൂലുള്ള പറഞ്ഞല്ലോ, അതദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പറായി പോയവൻ? അപ്പൊ റസൂൽ പറഞ്ഞു, നബിയെ ഇന്നൽ മുഫ്ലിസ ഫീന മല്ലാ ദിർഹമ ലഹു വലാ ദീനാറ, ഒരു ദിർഹമും ദീനാറില്ലാത്ത മനുഷ്യന്മാരല്ലേ പാപ്പർ? അല്ല, എല്ലാ സമൂഹത്തിലുള്ള പാപ്പറാണ്. എന്റെ ഉമ്മത്തിലുള്ള പാപ്പർ നിസ്കാരം നോമ്പും സക്കാത്തും ഒക്കെ ആയിട്ട് വരും. പക്ഷെ അതോടൊപ്പം വാക്കല മാലഹാദ, ഒരുത്തന്റെ സ്വത്ത് അന്യായമായി തിന്നിട്ടുണ്ടാവും. വേറെത്തന അടിച്ചിട്ടുണ്ടാവും. വശത്തമ്മ, വേറെത്തന ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ആ കൂട്ടത്തിൽ നടന്നിട്ടുണ്ട്. സ്കാരും നോമ്പും ജക്കാത്തിന്റെ ഒക്കെ അടിയിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോ അപ്പൊ ഒക്കെ പലേതും ഇങ്ങനെ മൈനസ് ആയി പോയിക്കണ്.
അവനൊക്കെ പ്ലസ് ഉണ്ടാവും. നേരം ചെന്ന് നോക്കുമ്പോ അവിടെ ചിലപ്പോ മൈനസ് മാത്രമേ ഉണ്ടാവും. അവരാണ് ഏറ്റവും വലിയ പാപ്പറായി പോയത് എന്ന് റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അവരവരുടെ ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കും, പല നിയ്യത്തിനാണ് കബൂൽ ചെയ്യുക. ഹിജ്റ പോകുമ്പോ നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവുന്ന സംഗതി കാര്യങ്ങള്, മക്കയിൽ ജീവിക്കാൻ പ്രയാസകരമായ അവസ്ഥയിലാണ് അവസാനം നാട് വിട്ട് പോകുന്ന ഹിജ്റ പോകുന്നത്. ആ ഹിജ്റ പോകുന്ന സഹാബികൾ റസൂലുള്ള പറഞ്ഞ, ജനങ്ങളെ, നിങ്ങളെ ഹിജ്റ അല്ല വരവ് വെക്കുന്ന എപ്പോഴാണ്? നിങ്ങളെ നിയ്യത്ത് അടിസ്ഥാനത്തിലാ. ഇപ്പൊ ഏതായാലും ബിസിനസ് ഒക്കെ പൂട്ടാൻ നിൽക്കരുത്, നമ്മ അതിലേക്ക് ഒന്ന് പോയി നോക്കുക, അവിടെ വല്ലതും തുടങ്ങി ക്ലച്ച് പിടിച്ചാലോ എന്ന നിയ്യത്താ നിങ്ങൾക്ക് ആ ദുനിയാവ് കിട്ടും. പക്ഷേ ഹിജ്റന്റെ കൂലി ഉണ്ടാവില്ല. ഇനി അവിടെ ചെന്ന് പോയ ഫീസ് പഴയ ഫീസാണ്, വേറെ പുതിയ കല്യാണം കഴിച്ച് അങ്ങനെ ഉണ്ടോ, നിങ്ങൾക്ക് അത് കിട്ടും എന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞത്? സഹാബത്തിനോട്. ദീന് വേണ്ടി ഇത്രയും കഷ്ടനഷ്ടങ്ങൾ സഹിച്ച സഹാബത്തിനോട് പറയാം, നിങ്ങൾ മദീനയ്ക്ക് പോകുമ്പോഴും നിയ്യത്താണ് കേട്ടോ ഹിജ്റ കബൂലാവുള്ള വഴി. അപ്പൊ ഇവിടെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ചെയ്യുന്നു എങ്കിൽ പോലും അത് കുറ്റമറ്റതാണോ, അത് പ്രവാചകന്റെ ശരീരയിൽ തന്നെ ഇടം പിടിച്ചതാണോ എന്നൊക്കെ നോക്കിയിട്ട് അവനവന്റെ പ്രവർത്തനങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർ കൂട്ടായിട്ട് ഇങ്ങനെ വരും. അതാണ് ഖുർആൻ പറഞ്ഞത് ലൈവായി കാണുന്ന പറഞ്ഞു ഹാളിറൻ. ഇപ്പൊ 70 കൊല്ലത്തെ അല്ലെങ്കിൽ എനിക്ക് അല്ല കണക്കാക്കിയ ആയുസ് അത്രയുള്ള ജീവിതത്തെ ചെറിയൊരു ചിപ്പിന്റെ കയ്യിൽ തരലായിരുന്നു. അതെങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അതിട്ട് ഞാനാണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ജനനം മുതൽ ഇങ്ങനെ കണ്ട് വരികയാണ്. അത് അല്ല പറഞ്ഞു ലൈവായി കാണുന്ന ഹാളിറായി കാണുന്ന അവർ. ഏ ഇത് ഞാനല്ല എന്നൊന്നും പറയാൻ പറ്റൂല, കൃത്യമായിട്ട് പോന്ന്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിലേ എന്റെ നോക്കട്ടെ എന്റെ ജീവ നോക്കിക്കോന്നൊക്കെ പറയാം. അതിന് നോക്കാൻ നേരം ഉണ്ടാവല്ലോ അവിടെ മനുഷ്യന്. മറ്റേ അങ്ങനെ നമ്മൾ കുറച്ച് കണ്ടിട്ട് നമ്മൾ പിന്നെയും കാണാം, ഓന്റെ കാണുക, നോക്കാണ്ടാവല്ലോ. ആരും ആരെയും ശ്രദ്ധിക്കാതെ അവനവന്റെ, അതാ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ രംഗം അവിടെയാണ്. അത് അവനാ കാണുമ്പോ ഇങ്ങനെ വിയർക്കും. കാരണം മനസ്സിലെ പക, മനസ്സിലെ വിദ്വേഷം, പാര, കുശുമ്പ് ഇതൊക്കെ അതിലിങ്ങനെ എന്ത് ചെയ്യാ, ലൈവായി ഇങ്ങനെ കാണുമ്പോ തട്ടിങ്ങനെ കിഴിച്ചു നോക്കുമ്പോ പിന്നെ എന്താണ് പോസിറ്റീവായിട്ട് ഉണ്ടാവുക എന്നത് മനുഷ്യന് വല്ലാത്ത ആശങ്കയും ആകുലതയും നൽകും. അതാണ് അവരുടെ അമലുകളെ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. എന്നിട്ടോ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഫമൻ എന്നാൽ ആര്, യഅമൽ മിസ്ഖാല ദറത്ത്. ഒരു സഖിൽ, ഒരു ദറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ദറത്ത് നമ്മൾ അണു എന്നൊക്കെ പറയലാണ്. ശരിക്ക് ദറത്ത് എന്ന കറുത്ത ചെറിയ ഉറുമ്പ. ചില തഫ്സീറുകൾ നംലത്തുൻ സഗീറ എന്ന അർത്ഥം കൊടുത്തു. അന്നിപ്പ ഈ അണു എന്നൊന്നും പറഞ്ഞൊന്നും അർത്ഥം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ആലോചിക്കുക, അണു എന്നൊക്കെ പറയില്ല എപ്പോഴാ, ആറ്റം അണു എന്നൊക്കെ പറയും ഇപ്പൊ അടുത്ത കാലത്ത് ഉപയോഗിക്കുന്ന വാക്കാ. അന്ന് അവരുടെ ഏറ്റവും തൂക്കത്തിന്റെ ചെറിയൊരളവ് പറഞ്ഞതാണ്. ഏത്, ഒരു കറുത്ത ചെറിയ ഉറുമ്പ്. മേത്തുകൂടെ പോയാൽ തന്നെ അറിയില്ല, നോക്കിയാൽ കാണൂല, എന്നാൽ പോകുന്നുണ്ടാവും. അത്ര ചെറിയൊരു നെയ്യുറുമ്പ് പോലെ ഒരു കറുത്ത ഉറുമ്പിന്റെ അത്ര നന്മ ചെയ്താലും യറഹു അതവൻ കാണും. നമ്മൾ ചിലപ്പോ പറയല്ലോ ഇതിനൊന്നും ഇപ്പൊ രജിസ്റ്റർ ചെയ്താൽ ഒക്കൂല, രണ്ടു മൂന്നാമത് കൂട്ടിയിട്ട് അനുഭാവികൾ എന്നൊക്കെ എഴുതലുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. അള്ളാഹു എന്ത് ചെയ്യും, ഒരു ഉറുമ്പിന്റെ അത്ര നന്മ ജീവിത യാത്രയിൽ ചെയ്തിട്ടുണ്ടോ അത് പരലോകത്ത് അവൻ കാണും. ഫമയ്യാമൽ, ആര് പ്രവർത്തിച്ചുവോ, മിസ്കാല ദറത്തിൻ, ഒരു ദറത്തിന്റെ അത്രയും തൂക്കം, ഖൈറൻ നന്മ, യറഹു അതവൻ കാണും. അത് ഓന്റെ സ്ക്രീനിൽ തെളിഞ്ഞു കാണും. ഇപ്പോ നോക്കുമ്പോ നമ്മളെയൊക്കെ, എന്നോടൊരാള് പറഞ്ഞേ, അയാള് കല്യാണത്തിന്റെ അന്നാണ് ഈ വീഡിയോ ഒക്കെ ഇറങ്ങിയതാണ്. മുപ്പര കല്യാണം വീഡിയോയിലാക്കിയാണ്. പിന്നെ കൊറേ കാലം കഴിഞ്ഞാലിങ്ങനെ കണ്ടപ്പോ ഭയങ്കര ഹരന്നാണ്. കൊറേ കിരികിരി ഒച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പൊ അതൊക്കെ മാറ്റിത്തരാൻ സംവിധാനം ഉണ്ട്. അതില് അന്നത്തെ മുപ്പര അവസ്ഥയും കോലും ഒക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഇത് ഇങ്ങനെ കാണിച്ചു. ഇത്ര കൊല്ലം കഴിഞ്ഞ് ഇനി മാസ്റ്റർ നമ്മൾ ലൈവ് പിന്നെ കൊറേ കാലം കബറിൽ കടന്നൊക്കെ ചെല്ലുമ്പോഴും ഒട്ടും മങ്ങലേൽക്കാതെ നമ്മളെ തിരിച്ചറിയാത്തൊരവസ്ഥയൊന്നും അതിനുണ്ടാവില്ല. വളരെ പ്രസന്റായി ഇപ്പൊ ഇറങ്ങിയ പോലെ നമുക്കത് കാണാൻ കഴിയും. അതാണ് അല്ലാഹു പറഞ്ഞു വവജദു മാ അമിലു, നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങൾക്ക് കാണും. ആ കാണുന്ന പ്രവൃത്തിയിൽ ഒരു നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതതിലുണ്ടാവും. നേരെ മറിച്ചും പറഞ്ഞു വമയ്യ അമൽ മിസ്ഖാല ദറത്തിൻ, ഒരാണ് തൂക്കം തിന്മയാണ് ചെയ്തതെങ്കിലോ ശർറൻ എന്ത് ദുരിതവും
ആൾക്ക് ആർക്ക് കഷ്ടപ്പാടുള്ള പ്രവർത്തനം ചെയ്താലും യറഹു അത് അവൻ കാണും. ഇത് മതത്തിന്റെ മൗലികതയാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മയായ ഒരു ചെറുത് ചെയ്താലും അള്ളാഹു നമുക്ക് തരും. അത്ര തന്നെ തിന്മ ചെയ്തിട്ട് അതിൻ്റെയും ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഉത്തരവാദിത്തം അവനവന് തന്നെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ശരി, ഒന്നുകൂടി നിങ്ങളുടെ കൂടെ വായിക്കുക. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി അതിൻ്റെ പ്രകമ്പനം പ്രകമ്പിപ്പിച്ചു കഴിഞ്ഞാൽ, വാഹ്റജത്തിൽ അർളു, ഭൂമി പുറത്തു കൊണ്ടുവരികയും ചെയ്യും, അസ്കാലഹ അതിൻ്റെ ഭാരങ്ങളെ, വഖാലൽ ഇൻസാനു അപ്പോൾ മനുഷ്യൻ പറയും, മാ ലഹ അതിന് എന്താണ് സംഭവിച്ചത്, യൗമഇദിൻ ആ ദിവസം, തുഹദ്ദിസു അത് സംസാരിക്കും, അഖ്ബാറഹ അതിൻ്റെ വാർത്തകൾ, ബി അന്ന റബ്ബക ഔഹാലഹ തീർച്ചയായും അതിൻ്റെ നാഥൻ അതിന് വഹി കൊടുത്തതാണത്, യൗമഇദിൻ യസ്തുറുന്നാസു മനുഷ്യർ പുറത്തേക്ക് വരുന്ന ദിവസമാണെന്ന്, അഷ്താത്തൻ കൂട്ടമായിട്ട്, ലിയുറൗ അഅ്മാലഹും അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് കാണിക്കുന്നതിന് വേണ്ടി, ഫമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറഹു ആര് ജീവിതത്തിൽ അണുത്തൂക്കം നന്മ ചെയ്തുവോ അതവൻ കാണുക തന്നെ ചെയ്യും, വമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ശറ യറഹു ആര് ജീവിതത്തിൽ തിന്മ ചെയ്തുവോ ഒരണുത്തൂക്കം അതും അവൻ കാണുക തന്നെ ചെയ്യും. പടച്ചറപ്പ് അന്ന് പതരാത്ത ഒരു മനസ്സിൻ്റെ ഉടമകളായി അണിചേരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മീസാനിൽ കനന്തൂങ്ങുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി പടച്ചറപ്പ് നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന.